കോഴിക്കോട്ട് ശശി തരൂർ പങ്കെടുക്കേണ്ടുന്ന മതേതരത്വ സെമിനാറിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് പിന്മാറിയതിനു പിന്നിൽ ഞാനല്ല എന്ന് കെ സുധാകരൻ വ്യക്തമാക്കി കഴിഞ്ഞു. കെ സുധാകരൻ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന് ഈ സെമിനാർ നടത്തരുത് എന്ന് നിർദ്ദേശം കൊടുത്ത കോൺഗ്രസ് നേതാവ് ആര്? എന്തായാലും കോഴിക്കോട്ടെ യൂത്ത് കോൺഗ്രസുകാർ അയ്യോ ഞങ്ങളില്ലേ എന്ന് പറഞ്ഞ് സ്വയമേവ പിന്മാറിയതല്ല എന്ന് ഉറപ്പ്. അതിന്റെ പ്രതിഫലനം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശബരിനാഥന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്. ഇത് ചെയ്തത് ശരിയായില്ല എന്ന്. ശശി തരൂരിനെ പോലെയുള്ള ഒരാൾക്ക് വേദി കൊടുക്കാതിരുന്നാൽ, കോഴിക്കോട്ടൊരു ചടങ്ങിൽ വേദി കൊടുക്കാതിരുന്നാൽ ശശി തരൂർ ചെറുതായി പോവുകയൊന്നുമില്ല, ശശി തരൂർ വലുതാവുകയുള്ളൂ എന്ന്. കെ സുധാകരൻ ഇത് രാഷ്ട്രീയ വിവാദമായതോടുകൂടി താനല്ല അത്തരമൊരു നിർദ്ദേശം നൽകിയിട്ടില്ല എന്നുള്ള കാര്യം സ്പഷ്ടമാക്കി ഫേസ്ബുക്ക് പോസ്റ്റിട്ടു. അപ്പോഴാണ് ആ ചോദ്യം വരുന്നത്, കെ സുധാകരൻ അല്ലെങ്കിൽ അതുക്കും മീലെ ആരെങ്കിലും യൂത്ത് കോൺഗ്രസുകാർക്ക് നിർദ്ദേശം നൽകിയോ എന്നുള്ള കാര്യം. ഇപ്പോൾ NSS കൂടി ശശി തരൂരിനോട് അടുക്കുന്നു എന്ന് വ്യക്തമായതോടെ ഡൽഹിയിൽ നിന്ന് കേരളത്തിലെത്തി മുഖ്യമന്ത്രിയായി കളയാം എന്നൊക്കെ സ്വപ്നം കണ്ടിരിക്കുന്ന ചില വേണുഗാനപ്രിയർ അസ്വസ്ഥരായിട്ടുണ്ട്. കാരണം NSS ഇത്രയും നാൾ തള്ളിപ്പറഞ്ഞിരുന്ന ശശി തരൂരിനെ ഒപ്പം നിർത്താനുള്ള നീക്കത്തിലാണ്. കേരളത്തിലെ കോൺഗ്രസിൽ ഇപ്പോൾ അണികൾക്ക് ആത്മാർത്ഥമായി വിശ്വസിക്കാവുന്ന ഒരു നേതാവ് ശശി തരൂരാണ് എന്നുള്ള ധ്വനി പരന്നു കഴിഞ്ഞു. അതിന്റെ പ്രതിഫലനം നേതൃതലത്തിലും ഉണ്ടാകുന്നുണ്ട്. ശശി തരൂരിനോടൊപ്പം ചേരുന്നവരുടെ എണ്ണം കൂടുന്നു. തരൂരിനെ പിന്തുണയ്ക്കാൻ മുസ്ലിം ലീഗ് തയ്യാറായി നിൽക്കുന്നു. ഘടകകക്ഷികളിലേറെയും ശശി തരൂരിനോടൊപ്പം ഉറച്ചു നിൽക്കാൻ തയ്യാറാണ് എന്നുള്ള സന്ദേശം കൈമാറിക്കഴിഞ്ഞു. അത് കോൺഗ്രസിലെ ഒരു പുതിയ ദിശാമാറ്റത്തിനുള്ള കാരണമാകുന്നു എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് ശശി തരൂരിനെ പരമാവധി ഒതുക്കി നിർത്തുക എന്നുള്ളത്. ഡൽഹിയിൽ ഈ ആശാന്റെ കളി നടക്കും. അതിന്റെ ഭാഗമായി ഇപ്പോ ഗുജറാത്തിലേക്ക് താരപ്രചാരകരുടെ പട്ടികയിൽ പോലും ഉൾപ്പെടുത്തിയില്ല. നല്ലവണ്ണം വർത്തമാനം പറയാൻ അറിയുന്ന ഒരാൾ, വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരാൾ ഗുജറാത്തിൽ പ്രചരണ സമിതിയിലില്ല. അവിടത്തെയൊക്കെ വിദ്യാഭ്യാസമുള്ള മലയാളികളടക്കമുള്ള ആളുകളുണ്ട്. അവരെയൊക്കെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു നേതാവിനെ ഒഴിവാക്കി നിർത്തുകയാണ്. പിന്നെ എങ്ങനെ ജയിക്കണമെന്ന് ആഗ്രഹമില്ല, അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ജയിക്കണമെന്നുള്ള ആഗ്രഹം ഇനി ആ പാർട്ടിക്ക് ഉണ്ടാകണമെങ്കിൽ ഈ പറയുന്ന ആളുകളൊക്കെ ആ സ്ഥാനങ്ങളിൽ നിന്ന് പുറത്തു പോകണം. അതല്ലാതെ അതിനൊരു മാർഗമില്ല. ഒരു കംപ്ലീറ്റ് റീവാമ്പ് ഉണ്ടായാൽ മാത്രമേ കോൺഗ്രസിന് രക്ഷപ്പെടാൻ സാധിക്കൂ. അതില്ലാതെ അതേക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇവിടെ ശശി തരൂർ എന്നാൽ ഡൽഹിയിൽ തന്നെ നിരന്തരം ഒതുക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ചുവടുറപ്പിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിക്കുമ്പോഴേ പതറുകയാണ്. ഇപ്പൊ ലീഗൊക്കെ വലിയ സന്തോഷത്തോടെയാണ് ശശി തരൂരിന്റെ വരവ് സ്വാഗതം ചെയ്യുന്നത്. അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ പരിപാടി വിലക്കുന്നത്. ഞങ്ങളായി കോൺഗ്രസുകാരായി ഒരു വേദി ഒരുക്കി കൊടുക്കണ്ട എന്നുള്ള മട്ട്. ഇത് കോൺഗ്രസുകാർ വേദി ഒരുക്കി കൊടുത്തില്ലെങ്കിൽ ശശി തരൂരിന് പുല്ലാണ്.